പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, കുറ്റൂർ ചന്ദ്ര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ ഓൺലൈൻ കലോത്സവമാണ് നടക്കുന്നത്. പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗവാസനയെയും കലാഭിരുചിയെയും പരിപോഷിപ്പിക്കുക എന്നു തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും കൂടിയാണ് നമ്മൾ ഈ കലോത്സവം നടത്തുന്നത്. എല്ലാ വിദ്യാർത്ഥികളും പരമാവധി എല്ലാ ഇനങ്ങളിലും പങ്കെടുക്കണം. എല്ലാ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും എന്റെ ഈ ഓൺലൈൻ കലോത്സവ ആശംസകൾ. പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, കുറ്റൂർ ചന്ദ്ര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ ഓൺലൈൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് കലാസന്ദർഭങ്ങൾക്ക് അവസരമൊരുക്കിയ വിദ്യാലയമാണ് ഇവിടം. ഏതൊരു വ്യക്തിയുടെയും സ്കൂൾ കാലഘട്ടത്തിലൂടെ തന്നെയാണ് അവൻ്റെ കലയും സാഹിത്യവും എല്ലാം വളരേണ്ടത്. നമുക്ക് മുന്നിൽ ഒരുപാട് പ്രതിഭകൾ ഇത്തരം കലോത്സവ വേദിയിൽ നിന്നും വളർന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കലോത്സവ വേദി അതിനൊരു നിമിത്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അധ്യയന വർഷത്തെ ഓൺലൈൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഒന്നര വർഷമായി നാം വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ പഠനം നടത്തുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും വിരസത ഉളവാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ വെളിച്ചത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ സ്കൂളിലും എല്ലാ മത്സരങ്ങളും നടന്നു വരുന്നു. എല്ലാ കുട്ടികളും നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് നമ്മുടെ ഓൺലൈൻ കലോത്സവവും കായികോത്സവവും വിജയകരമാക്കി തരണമെന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ള കുട്ടികളെ, എല്ലാ വർഷവും വിദ്യാലയങ്ങളിൽ നടത്തി വരുന്ന കലോത്സവം കഴിഞ്ഞ വർഷം നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. ഈ വർഷം എന്തായാലും പഠനം പോലെ തന്നെ ഓൺലൈനായി നമ്മുടെ കലോത്സവം നടത്തുകയാണ്. കലാപരമായ കഴിവുകൾ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനും സമ്മാനങ്ങൾ നേടാനും നിങ്ങൾക്ക് ഒരു അസുലഭ സന്ദർഭം വന്നു ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ഈ സന്ദർഭം നല്ല രീതിയിൽ വിനിയോഗിച്ച് മിടുക്കരായി സമ്മാനങ്ങൾ വാങ്ങി നിങ്ങളുടെ കലാപരമായ എല്ലാ കഴിവുകളെയും പരിപോഷിപ്പിക്കുവാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രീ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാതിൽ എന്ന മനോഹരമായ കവിതയാണ് ഞാൻ ഇന്നോടെ പാടാൻ പോകുന്നത്. നമസ്കാരം. ശ്രീനാരായണ ഗുരുവിന്റെ ജനനത്തിന് 3 ദശകങ്ങൾക്ക് മുമ്പ് അനാചാരങ്ങൾക്കെതിരെ പൊരുതി വീണ് മരിച്ച ആറാട്ടുപുഴ വേലായുധൻ പണിക്കരുടെയും അധികാരത്തലുകളെ വെല്ലുവിളിച്ച് സ്വന്തം മാരണം കാത്തു കൊടുത്ത ചിന്നിത എന്ന തീയാടി പെണ്ണിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ ഏക അഭിനയം സമർപ്പിക്കുന്നു. എനിക്ക് ചോപ്പിടാൻ പോകണ്ട അമ്മ, എനിക്ക് അമ്മ അടുക്കല്ലമ്മ. ഇല്ല, എന്റെ മോളെ ചോപ്പിടില്ല. നാല് നാൾ നടന്നതിൽ കിടന്നപ്പോൾ അനുഭവിച്ച വേദന എനിക്കേ അറിയൂ. ഇതൊക്കെ നിർത്തലാക്കണം. ആർക്കുണ്ട് ധൈര്യം? ആരാ മുന്നെ നിക്ക? വന്മതിൽ കേട്ട് ഇമ്മളെയെല്ലാം വേർതിരിച്ചിട്ടുണ്ട്. നമസ്കാരം. നേരം വെളുത്തു. ഞാൻ പാലുകാർക്കാൻ പോവാ. നിങ്ങൾ പാലുകാർക്കണം ശബ്ദം കേട്ടിട്ടില്ലല്ലോ. എന്നാ കേട്ടോ. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. ഇവിടെ
കോഴി മുട്ടയിട്ട് കൂവുന്ന ശബ്ദമാണ്. പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കയ്യോം പിടിച്ച് നടക്കണ നേരം. ആയോരു പാലത്തിന്റെ തുണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്. I was born on 2nd October 1869 in Porbandar, Gujarat. He was a great and powerful leader of India. Gandhiji spent a major part of his life for the freedom of our country. Gandhiji was also known as Bapu and father of the nation. പോയി വെള്ളം എടുത്തിട്ട് വരാം. അമ്മേ, അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, ഞാൻ പോയിട്ട് വരാം. വയ്യെങ്കിലും അമ്മ പോയിക്കോളാം. വെള്ളം കിട്ടിയിട്ട് വേണം മോൾക്ക് ചോറ് വയ്ക്കാനും അമ്മയ്ക്ക് ഗുളിക കഴിക്കാനും. അമ്മേ, എന്തു പറ്റി? ഏ, ഒന്നുമില്ല. ഗൗതമ ബുദ്ധദേവ് കപൂത്ത്, രാഹുൽ അപ്പനി മാ യശോദരാസി കഹാനി സുനാനേക്കു സിദ്ധ കർത്താ ഹേ യ ഏക സംവാദ് രൂപ മിം കവി പ്രസ്തുത് കിയാ ഹേ കവിത മാ ക ഏക കഹാനി മാ ക ഏക കഹാനി ബേട്ടാ സമച്ച് ലിയാ ക്യാ തൂനേ മുജ്കോ അപ്പനി നാനി കത്തി ഹേ മുജ്സെ യ ചേട്ടി തൂ മേരി നാനി കെ ബേട്ട ചന്ദൻ ചിന്ത അമര ചന്ദൻ മഞ്ഞടിഞ്ഞ മാമലയിൽ വഴുമുതി ഭഗവാൻ